നമസ്കാരം. സനാതനധർമ്മത്തിൽ അതിരാവിലെ ഉണരുന്നതിന് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതാകുന്നു. ആരോഗ്യം, ഈശ്വരാധീനം വർദ്ധിക്കുക സർവൈശ്വര്യത്തിനും ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനാൽ ശുഭകരമായി തന്നെ കണക്കാക്കപ്പെടുന്നു. നേരത്തെ ഉണരുന്നതിലൂടെ അന്നേ ദിവസത്തെ കർമ്മങ്ങൾ എളുപ്പത്തിൽ തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. എല്ലാ കർമ്മങ്ങളും കൃത്യമായി ചെയ്യുവാൻ സാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ സൗഖ്യവും മനസമാധാനവും ആ വ്യക്തിക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. നേരത്തെ ഉറങ്ങി നേരത്തെ പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. അഞ്ചരയ്ക്ക് മുൻപ് ഉണരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിരാവിലെ ഉണരുകയാണ് എങ്കിൽ നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ്. ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും തുളസിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. കുളിക്കണം. അതിരാവിലെ സ്നാനം അതിവിശേഷമാണ് എന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാകുന്നു. കാരണം ദൈവിക ശക്തികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഇത്. അതിനാൽ ഈ സമയം നാം കുളിക്കുന്നതിലൂടെ നെഗറ്റീവ് ഊർജം പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം. ഈ സമയം കുളിക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ വന്നു ചേർന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജം പെട്ടെന്ന് ഇല്ലാതെയാകുന്നു എന്നും വിശ്വാസമുണ്ട്. ശാരീരികമായ സൗഖ്യവും മാനസികമായ സൗഖ്യവും ഒരു വ്യക്തിക്ക് വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ഇത്തരത്തിൽ രാവിലെ അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിക്കുന്നത് എന്ന് പറയുന്നത്. വൃത്തിയുള്ള വസ്ത്രം. ഒരു വ്യക്തി എപ്പോഴും വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുവാൻ പാടുള്ളൂ. കാരണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ മാത്രമേ പോസിറ്റീവ് എനർജി ഒരു വ്യക്തിയിൽ വന്നു ചേരൂ. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അഴുക്കുള്ള വസ്ത്രങ്ങൾ എന്നിവ ഒരിക്കലും ധരിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ധരിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. വൃത്തിയുള്ള വസ്ത്രം ധരിക്കേണ്ടത് അതിനാൽ അതീവ ശുഭകരമാണ് എന്നും അനിവാര്യമാണ് എന്നും പറയാം. പുതിയ ദിവസത്തിൽ ശുഭസൂചനകളോടെ ആരംഭിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് പുതിയ വസ്ത്രം. അതായത് മുഷിഞ്ഞ വസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതിനാൽ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. തുളസിക്ക് ജലം സമർപ്പിക്കുക എന്നത് വളരെ സവിശേഷമായ കാര്യം തന്നെയാകുന്നു. കാരണം ലക്ഷ്മി നാരായണ പ്രീതിയുള്ള വീടുകളിൽ മാത്രമേ തുളസി വളരൂ. അതിനാൽ തന്നെ തുളസി വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ അവയ്ക്ക് ജലം ഒഴിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. 3 തവണ തുളസിയെ വലം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സ്ത്രീകൾ തുളസിക്കതിർ ചൂടുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. എന്നാൽ അശുദ്ധിയുള്ളപ്പോഴോ പുലവാലായ്മ ഉള്ളപ്പോഴോ ഇത്തരത്തിൽ തുളസിക്കതിർ ചൂടുവാൻ പാടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. സാധാരണ തുളസിക്കതിർ ചൂടുകയാണ് എങ്കിൽ ആ വ്യക്തിയിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ഈശ്വരാധീനം വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ സർവൈശ്വര്യം വന്ന് ചേരുവാൻ കാരണമാകുന്നു എന്നാണ് വിശ്വാസം. ഇങ്ങനെ അണിയുന്നതിലൂടെ ലക്ഷ്മി ദേവിക്ക് തുല്യമായി മാറുന്നു എന്നാണ് വിശ്വാസം. പുരുഷന്മാർ ചെവിക്ക് പിന്നിൽ തുളസി വയ്ക്കുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശ്വരാധീനം വർദ്ധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ഏറ്റവും ഉത്തമം തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ നഖത്താൽ ഒരിക്കലും തുളസി ഇറുക്കുവാൻ പാടുള്ളതല്ല. ഇത് വളരെ ദോഷകരം തന്നെയാകുന്നു. എന്നാൽ വൈകുന്നേര സമയങ്ങളിൽ ഒരിക്കലും തുളസിയെ വലം വയ്ക്കുവാൻ പാടുള്ളതുമല്ല. കൂടാതെ ജലം ഒഴിക്കുവാനും പാടുള്ളതല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. കൂടാതെ വൈകുന്നേരം തുളസിയെ സ്പർശിക്കുന്നത് പോലും പാപമാണ് എന്നാണ് വിശ്വാസം. അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. സന്ധ്യാസമയത്ത് ആകെ ചെയ്യുവാൻ സാധിക്കുന്നത് തുളസിക്ക് ദീപം തെളിയിക്കുക എന്നതാകുന്നു. ഇത് ഏവരും ചെയ്യുന്നത് സർവൈശ്വര്യം നൽകുന്ന ഒരു കാര്യം തന്നെയാകുന്നു. വിളക്ക്. വിളക്കിൽ സർവദേവതാ ചൈതന്യവും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ പൂജാമുറി വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് പൂജാമുറിയിൽ വയ്ക്കേണ്ടതാകുന്നു. വിളക്ക് എപ്പോഴും കഴുകി തുടച്ച് ശുദ്ധമായ എണ്ണയിൽ വിളക്ക് തെളിയിക്കുവാൻ മറക്കരുത്. ഒരിക്കലും പഴയ എണ്ണയിൽ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല. ഇത് അതീവ ദോഷകരം തന്നെയാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ കുടുംബത്തിന് സർവ ഐശ്വര്യം തന്നെ നൽകും എന്ന് പറയാം.
നാൾക്ക് നാൾ ആ കുടുംബത്തിന് ഉയർച്ച നേടുവാൻ ഇതിലൂടെ സാധിക്കുന്നതാകുന്നു. അതിനാൽ ഏറ്റവും ഉത്തമം തന്നെയാണ് വിളക്ക് നിത്യവും തെളിയിക്കുന്നത്. രണ്ടു നേരം തെളിയിക്കുകയാണ് എങ്കിൽ ആ കുടുംബത്തിൽ നിരവധി മാറ്റങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. കുടുംബത്തിൽ പോസിറ്റീവ് ഊർജം വന്ന് ചേരുവാൻ ഏറ്റവും എളുപ്പമായ വഴി തന്നെയാണ് വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്നത്. കൂടാതെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാനും സന്താന സൗഖ്യം ജീവിതത്തിൽ വന്ന് ചേരുവാനും ഏറ്റവും ഉത്തമം തന്നെയാണ് ഇത്തരത്തിൽ വിളക്ക് വീടുകളിൽ തെളിയിക്കുന്നത് എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കുക. മന്ത്രങ്ങൾ. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ, ഗ്രാമദേവതയുടെ മന്ത്രങ്ങൾ, കുടുംബദേവതയുടെ മന്ത്രങ്ങൾ എന്നിവ നിത്യവും ജപിക്കുന്നത് ഒരു വ്യക്തിയിൽ സർവൈശ്വര്യം വന്ന് ചേരുവാനും സർവൈശ്വര്യം ഇരട്ടിപ്പിക്കുവാനും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. അതിനാൽ അതിരാവിലെ ഇത്തരത്തിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും മറക്കാതെ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അന്നേ ദിവസം മുഴുവൻ ഈശ്വരാധീനം ആ വ്യക്തിയിൽ നിലനിൽക്കുന്നതാകുന്നു. കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ഇത്തരത്തിൽ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക എന്നത്. ഏത് കാര്യത്തിലും ആ വ്യക്തിക്ക് ഭാഗ്യം തുടയ്ക്കുന്നു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു. അതിനാൽ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് നിത്യവും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കുക എന്നത്. എന്നാൽ കൃത്യതയോടെയും നിഷ്ഠ പാലിച്ചും ഇത്തരത്തിൽ ജപിക്കേണ്ടതാണ് എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. നിത്യവും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. പോസിറ്റീവ് ഊർജവും മനസ്സിന് സമാധാനവും ലഭിക്കുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുറി തൊടുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ അതിന് ഏവർക്കും സാധിക്കണം എന്നില്ല. എന്നിരുന്നാൽ വീടുകളിൽ വിളക്ക് തെളിയിച്ചിട്ടാണ് എങ്കിൽ പോലും കുറി തൊടുന്നതും തിലകമണിയുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. മഞ്ഞൾ തിലകവും കുങ്കുമവും അണിയുന്നത് വളരെ ശുഭകരമാണ് എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ നിത്യവും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ചെയ്തു തീർക്കുവാൻ ഈ വ്യക്തികൾക്ക് സാധിക്കുന്നു എന്ന് തന്നെ പറയാം.